ഇത് ബറാപ്പിൾ, ഇത് രണ്ട് സൈസ് ബറാപ്പിൾ ഉണ്ട്. ഇത് ഗ്രീനാണ്, അതായത് നല്ല സൈസുള്ള ഒരു ബറാപ്പിളാണ്. ഇത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു അഞ്ചെണ്ണം നിന്നായിരുന്നു, പക്ഷെ ഇന്നലെ കിളിയങ്ങ എന്തോ കൊണ്ടുപോയി എന്ന് തോന്നുന്നുണ്ട്. നല്ല സൈസ്, കുറച്ചത് വലുതാവും. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാല് നല്ല കരകരാന്നിരിക്കും, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് അവിടെ ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്, കുറേ പൂ വരുന്നുണ്ട്. ഇത് കസ്റ്റാർഡ് ആപ്പിളാണ്. കസ്റ്റാർഡ് ആപ്പിള് നാലഞ്ച് ബക്കറ്റില് വെച്ചിട്ടുണ്ട്. ഇത് ഒരു കുട്ടയിൽ നിൽക്കുന്ന കസ്റ്റാർഡ് ആപ്പിളാണ്. നിറയെ പിടിക്കുന്നുണ്ട്, ചെറിയൊരു കുട്ടയാണെങ്കിലും അതിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം കിട്ടി, അത് പഴുത്ത് പോയത് കൊണ്ട് പറിച്ചെടുത്തതാണ്. ഈ നട്ടിരിക്കുന്ന എല്ലാ പ്ലാന്റിലും കസ്റ്റാർഡ് ആപ്പിള്, അത് ഇത് ചെറിയ പ്ലാന്റാണ്, വലിയ വണ്ണമൊന്നും വന്ന പ്ലാന്റ് അല്ല. അതിൽ പോലും നിറയെ പിടിക്കുന്നുണ്ട്. കാരണം ഞാൻ കാ പറിച്ച ശേഷം ഇതിനെ പ്രൂൺ ചെയ്ത് വിടാറുണ്ട്. കട്ട് ചെയ്ത് വിടുമ്പോൾ അടുത്ത് അടിവെള്ളവും കൂടെ കൊടുക്കുമ്പോൾ ചെടിയിൽ പൂവും അതിൻ്റെ കായും വരുന്നുണ്ട്. അത് മിക്ക പ്ലാന്റുകളും അങ്ങനെയാണ്. നമ്മൾ കാ ഫലം പറിച്ച ശേഷം അതിനെ പ്രൂൺ ചെയ്ത് വിടുക. ഇതൊരു വെറൈറ്റി തക്കാളിയാണ്. ഇതിൽ നിറയെ പിടിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ഫിഷമിനോ, അഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ ഫിഷമിനോ കൊടുക്കും. പിന്നെ അടിവളമായിട്ട് കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകം, പച്ച ചാണകം, ഇതെല്ലാം കൂടെ അഞ്ച് ദിവസം പുളിപ്പിച്ച് ഒരു കപ്പിന് 10 കപ്പ് എന്ന രീതിയിൽ ഇതിന് ഒഴിക്കാറുണ്ട്. ഇത് 1.5 വർഷമായ ഒരു ബുഷ് ഓറഞ്ചാണ്. ഈ ചരുവത്തിൽ തന്നെ അന്നേ നിൽപ്പുണ്ട്. ചരുവം സ്റ്റീലൊരു ചരുവാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ചൂടാണ്. ഇതിന് ചൂട് ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. ഉപ്പും ഒരു മുളകും കൂടെ ചേർത്ത് അരിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ് ഈ ബുഷ് ഓറഞ്ച്. ഇത് ഇസ്രയേൽ അത്തിയാണ്. ഇത് ചെറിയൊരു പ്ലാന്റാണ്, നല്ല രീതിയിൽ കായ്ച്ചു. നമ്മുടെ നാടൻ അത്തിയുടെ കാര്യം പറയുവാണെങ്കിൽ അത് നേരിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് നേരിട്ട് കഴിക്കാം, പറിച്ച് നമുക്ക് കഴിയില്ലെങ്കിലും വേണ്ടില്ല. കാരണം നമ്മൾ വിഷാംശമൊന്നും അടിക്കുന്നതല്ല, നമുക്ക് നേരിട്ട് ഇത് കഴിക്കാൻ പറ്റും. ഈ വരി മൊത്തം ഞാൻ മഞ്ഞൾ വെച്ചിട്ടുണ്ട്. ഇത്തിരി സമയം താമസിച്ചു പോയി, എന്നാലും കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഇത് രണ്ട് കഷ്ണം ഇഞ്ചി ഞാൻ നട്ടതാണ്, അത് നല്ല രീതിയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വീട്ടാവശ്യത്തിന് 2 കിലോ കിട്ടി, ഞാൻ 2 കിലോ പൊടിച്ചെടുത്തു. ഇത് കൂടുതലുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കൊടുക്കും. ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് കൂടുതൽ ഉണ്ടെങ്കിൽ തരണേ. കാരണം ജൈവവളം മാത്രം കൊടുത്ത് വളർത്തുന്ന ചെടികളായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ പേര് ചന്ദ്രിക രാജേന്ദ്രൻ. ഞാൻ പോത്തങ്കോടാണ് താമസിക്കുന്നത്. ഞാൻ കൃഷി തുടങ്ങിയിട്ടിപ്പം 11 വർഷമായി. നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാത്തരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഞാൻ നട്ടിട്ടുണ്ട്. ഞാനൊരു വീട്ടമ്മയാണ്, അതുകൊണ്ടാണ് എനിക്ക് സമയം ഒത്തിരി കിട്ടാറുണ്ട്. അച്ഛനും മക്കളും ഒക്കെ ജോലിക്ക് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഫ്രീ ടൈമുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് പച്ചക്കറി ചെടികൾ ഇങ്ങനെ നട്ടു തുടങ്ങിയത്. ചെറുതായിട്ട് നട്ട് അതിൽ നിന്നുള്ള പച്ചക്കറിയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും കുറച്ചുകൂടി ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ പച്ചക്കറികൾ ചെയ്തു, അത് വിജയകരമായി. വീണ്ടും ഫ്രൂട്ട് പ്ലാന്റ്സ്, അതായത് പഴച്ചെടികൾ, ഒരുവിധത്തിലുള്ള എല്ലാ പഴച്ചെടികളും ഞാൻ നട്ടു. അപ്പം അതും നല്ല വിജയമായി കണ്ടു. അപ്പം പിന്നെ ഇതിലോട്ട് തന്നെ പോരാ എന്ന് വിചാരിച്ചു. വിഷമില്ലാത്ത പച്ചക്കറി, വിഷമില്ലാത്ത ഫ്രൂട്ട്സ്, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. വീട്ടിൽ അച്ഛനും മക്കൾക്കും ഒക്കെ വലിയ സന്തോഷം. കുഞ്ഞുണ്ട്, കുഞ്ഞിനും മോൻ്റെ ഒരു കുഞ്ഞുണ്ട്, അവൻ അതിനും നല്ല ഭക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ഗ്രേപ്സ്, മെയിനായിട്ട് ഞാൻ ഗ്രേപ്സ് ചെയ്യുന്നുണ്ട്. ഗ്രേപ്സ് ഇപ്പോൾ പ്രൂൺ ചെയ്തു, അതിൽ പുതിയ പൂക്കൾ വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇതിൽ നിന്നൊരു നാരങ്ങ പറിച്ചൊരു ജ്യൂസ് അടിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു കസ്റ്റാർഡ് ആപ്പിൾ മുറിച്ച് കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കാനോ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ആ കൊടുക്കുന്നത് അവരുടെ സന്തോഷം, നമ്മുടെ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു രീതിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. വന്ന് കാണുന്നവർക്കും അതുപോലെ തന്നെയാണ്. ഇവിടെ വന്ന് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ചെയ്യണം എന്ന് പറയണുണ്ട്. അവർക്ക് ഞാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. വിത്തും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ
മൊത്തത്തിൽ പറഞ്ഞാല് ഒരു മാനസികമായി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ പഴച്ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറികളോ നട്ട് അതിൽ നിന്ന് വിളവെടുത്ത് അതിൽ നിന്ന് ഒരാളിന് കൊടുക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഈ വരി മൊത്തവും തക്കാളിയാണ്. ഇങ്ങനെ ഒരു കയറ് കെട്ടി മുകളിലോട്ട് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തപ്പോൾ ഇത് നല്ല രീതിയിൽ മുകളിലോട്ട് പിടിച്ച് കയറുന്നുണ്ട്. നല്ല പൊക്കത്തിൽ നമുക്കിതിനെ കെട്ടി കയറ്റി വിടാൻ പറ്റും. ഇപ്പൊ ഈ വരി മൊത്തവും തക്കാളിക്കാണ്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ ഈ ചെടികളൊക്കെ നടുന്നു എന്ന് പറഞ്ഞാല് സീറോ ബഡ്ജറ്റിലാണ് ഞാൻ എല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു ബക്കറ്റ് പൊട്ടിയതാണെങ്കിലോ ഒരു ചെറിയ പാത്രം പൊട്ടിയതാണെങ്കിലോ ഞാൻ അതിൽ ഏതൊരു ചെടിയും വെച്ച് അതിനെ നന്നാക്കി എടുക്കാറുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന വളമാണ് ഇതിനൊക്കെ കൊടുക്കുന്നത്. പച്ചക്കറികൾക്ക് ഫിഷമിനോ യഗമിനോ ഇത് രണ്ടും കൊടുക്കാറുണ്ട്. ഫിഷമിനോ എന്ന് പറയുമ്പോൾ മീനും ശർക്കരയും ചേർന്നുള്ള ഒരു മിശ്രിതം, യഗമിനോ എന്ന് പറയുമ്പോൾ മുട്ടയും ശർക്കരയും ചേർന്നുള്ള ഒരു മിശ്രിതം. ഫിഷമിനോ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്, വളർച്ച ത്വരകമാണ്. അതുപോലെ പൂവും കായും ഉണ്ടാകാനും ഫിഷമിനോ ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇതും ഒരു വെറൈറ്റി തക്കാളിയാണ്, നല്ല ഭംഗിയാണ്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ടത് ഉണങ്ങിപ്പോയി. പക്ഷെ ഇതിൻ്റെ തണ്ട് ഞാൻ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് വന്ന ഒരു തണ്ട് ഞാൻ ഒടിച്ച് കുത്തി അതൊരു പുതിയ പ്ലാന്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പല ചെടികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തു വെച്ചപ്പോൾ അത് കിട്ടുകയും ചെയ്തു, നല്ലപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെ വിശേഷം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒന്നിങ്ങനെ നഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഇതിൽ നിന്ന് ശിഖരം നമ്മൾ ഒടിച്ചു കുത്തുമ്പോൾ അത് പുതിയൊരു ചെടിയായിട്ട് വരും. അങ്ങനെയും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും, വിത്തിൽ നിന്നും അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ബനാന സപ്പോർട്ട, മൊത്തത്തിൽ കാ നിപ്പുണ്ട്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം ഇതെല്ലാം കൂടെ പുളിപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കാറുണ്ട്. ഒരു കപ്പിന് 10 കപ്പ് വെള്ളം. പിന്നെ എഗമിനോ ഫിഷമിനോ, ഈ ചെടി പൂക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ എഗമിനോ സ്പ്രേ ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഫിഷമിനോ സ്പ്രേ ചെയ്യും. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന വളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഒരു ചെടി നട്ടാലും നമ്മൾ നോക്കാതെ പോയാൽ അതിൽ നിന്നും കാഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. അപ്പം നമ്മൾ നോക്കും പോലെ ഇരിക്കും. പിന്നെ ഈ ചെടിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ ഞാൻ ലെയർ ചെയ്ത് മറ്റൊരു പ്ലാന്റ്, ഈ ബക്കറ്റിൽ നിൽക്കുന്ന മറ്റൊരു പ്ലാന്റ്. നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു, ചെറുതിലെ കായ്ക്കുന്നു എന്ന് പറയുമ്പം വാങ്ങാൻ തന്നെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് ചെറിയ ഉള്ളി, ഇത് പൊടിച്ച് നമ്മളെ കിച്ചണിൽ പൊടിച്ച് കിടന്ന ഉള്ളിയാണ് ഞാൻ ഇങ്ങനെ എടുത്ത് നട്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടിരുന്നു, അത് തോനെ കിട്ടിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രചോദനം കൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇത് ഇസ്രായേൽ ഓറഞ്ച് നിറയെ പിടിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വളത്തിനനുസരിച്ചും ശ്രദ്ധിക്കുന്നതിൻ്റെ രീതിയിലും നിറച്ചു പിടിക്കുന്നു. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും പറിച്ച് കഴിക്കാം. ഇത് കയ്പ്പില്ലാത്തവരെ തന്നെയാണ് തൊലിയോടുകൂടി കഴിക്കാം. ഇതൊരു സാധാ സപ്പോർട്ടയാണ്, അതും പിടിക്കുന്നുണ്ട്. പിടിക്കുന്നുണ്ടെന്നല്ല, ചെറിയൊരു പ്ലാന്റാണ്, ഈ ചെറിയൊരു ബക്കറ്റിലാണ് നിൽക്കുന്നത്. ഇതേ നിറയെ പൂവ് വരുന്നുണ്ട്. നമുക്കിത് പഴുത്ത് തന്നെ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം 2 എണ്ണം കിട്ടി, നല്ല മധുരമായിരുന്നു. ഇത് എൻ്റെ ഗ്രേപ്സ്, ഇതിപ്പം 5 വർഷമായി ഈ ഗ്രേപ്സ് തറയിലാണ് വെച്ചിരിക്കുന്നത്. തറയിൽ നിന്ന് മുകളിലോട്ട് പടർത്തി കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രൂൺ ചെയ്തിട്ടത് 2 ആഴ്ചയായി. 2 ആഴ്ചയാകുമ്പോൾ പൂവും പൂവോടുകൂടി കായും കൂടെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇതിൽ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു 5 ദിവസത്തിലൊരിക്കൽ ഫിഷമിനോ സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ പൂ വരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ യഗമിനോ സ്പ്രേ ചെയ്യാറുണ്ട്. മഴ മാറി നിൽക്കാനും തോന്നുന്നുണ്ട്. മഴയാണെങ്കിൽ ഈ പൂ കൊഴിഞ്ഞു പോവാറുണ്ട്. ഇത് ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട്. പൂ പിടിച്ച് ഒരു 30 ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ റെഡ് കളറിൽ പഴുത്ത് കിട്ടുന്നുണ്ട്. അത് ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പഴുത്ത് ഇങ്ങനെ 1 ആഴ്ച നമുക്ക് നിർത്തിയേക്കാം, അത് ചീത്തയാകത്തില്ല. പറിച്ചു വെച്ചാലും 1 ആഴ്ച വരെ ഇത് ഇരിക്കുന്നുണ്ട്. ഇതെനിക്കിപ്പം നിറയെ കിട്ടി, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എന്നാലും ഇങ്ങനെ ടെറസിലൊക്കെ ഇങ്ങനെ ഈ വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ടെറസിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. നല്ല ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഇത് ഒരു 15 ബാഗോളം
ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഏത് പാത്രം കിട്ടിയാലും ഞാൻ ഇങ്ങനെ വെച്ച് ഇപ്പൊ 15 ബക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം നമുക്ക് വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 ദിവസം വെള്ളം ഒഴിച്ചാൽ മതി. ഇത് വെള്ളം കുറച്ച് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. ഇതിപ്പം പൂ വന്നാലും മഴ എന്ന് പറഞ്ഞാൽ പൂ പൊഴിയാറില്ല. പിന്നെ ഉറുമ്പിന്റെ ഒരു ശല്യമുണ്ട്. ഇത് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിമധുരമല്ല, എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഷുഗർ പേഷ്യൻസിനൊക്കെ ചില ഫ്രൂട്ട്സ് കഴിക്കരുത് എന്ന് പറയും. പക്ഷെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. എനിക്ക് ഏത് പ്ലാന്റ് കിട്ടിയാലും ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ചട്ടിയിൽ വെച്ച് അതിനെ വളർത്തിയെടുക്കാറുണ്ട്. വളർത്തിയെടുക്കുന്നത് മാത്രമല്ല കായ്പിച്ചെടുക്കാറുണ്ട്. ഇത് സീറ്റമ്പഴമാണ്, ഇത് കായ്ച്ചില്ല. കായ്ക്കാ ഞാനിത് ചെറുത സൈഡിലുള്ള കമ്പൊക്കെ കോതി ഇങ്ങനെ പൊക്കത്തിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ മാവ്, പലതരത്തിലുള്ള മാവുണ്ട്, പലതരത്തിലുള്ള പേരയുണ്ട്. ഇതും ഒരു വെറൈറ്റി മാവാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 മാങ്ങ കിട്ടി. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് പഴുത്ത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്. ഇതിലും കായൊക്കെ നിപ്പുണ്ട്. നല്ല നല്ല നിറയെ കായ്ക്കുകയും ചെയ്യും. നല്ല മധുരമാണ്. ഇതാണ്ടോ, ഇതൊരു ചെറിയ ജബോട്ടിക്കാവ. അതിൽ തന്നെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫാഷൻ ഫ്രൂട്ട്, റെഡാണ്. നേരത്തെ ഞാൻ നട്ടിരുന്നു, അതിൽ നിറയെ കായ കിട്ടി. പക്ഷെ ഇതിപ്പോ ഒരു ഗ്രോബാഗിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പോ പച്ചക്കറി കൃഷി ഞാൻ കുറച്ചൊന്ന് കുറച്ചു. കാരണം എന്തെന്ന് വെച്ചാല് കാലാവസ്ഥ കുറച്ച് ഡള്ളായിരുന്നു. മഴ, നിരന്തരം മഴ. നേരത്തെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പം കാലാവസ്ഥ മോശമായതുകൊണ്ട് പച്ചക്കറി കൃഷി എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും വെണ്ടയ്ക്ക, കത്തിരിക്ക, ഇത് ആനക്കൊമ്പം വെണ്ടയാണ്. നല്ലപോലെ ഇത് കുഞ്ഞു കുഞ്ഞു പ്ലാന്റാണ്, നല്ലപോലെ കായ്ക്കുന്നുണ്ട്. വളത്തിന്റെ ഞാൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വളത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നല്ല നല്ല വളം ചെയ്യുമ്പോൾ ചെറിയ പ്ലാന്റ് ആയാലും നിറയെ കായ്ക്കുന്നുണ്ട്. അതുപോലെ മുളക്, ചെറിയൊരു പ്ലാന്റാണ്, അതിൽ നിറയെ നിറയെ പിടിക്കുന്നുണ്ട്. നല്ല നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. ഇതിലും ഞാൻ കടലപ്പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചവറ്റച്ചാണകം ഇതെല്ലാം കുളിപ്പിച്ച് ഒരു കപ്പിന് 10 കപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുളകാണ്. വലിയൊരു മുള, വലിയ മുളകാണ്. നല്ല നീളമുണ്ട്, നിൽക്കുന്ന മുളവിനൊക്കെ നല്ല നീളമുണ്ട്. ഇതിനൊരു പ്രത്യേകത കാണുന്നുണ്ട്. ഇതിന്റെ പേര് സ്പെഷ്യലായിട്ട് എന്താണെന്ന് അറിയില്ല. നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിനമാണ് ഇന്നത്തെ ദിവസം. കാര്യം ഞാൻ സ്റ്റേഷന് തൊട്ട് ചേർന്ന് തൊട്ട് സമീപത്തായിട്ടാണ് നമ്മുടെ ഈ ഇത്തരത്തിലൊരു കൃഷി, എല്ലാത്തരം, അതായത് എല്ലാത്തരം ഫ്രൂട്ട്സും കായാലും മറ്റ് ഈ പറയുന്ന പച്ചക്കറി ഐറ്റമായാലും എല്ലാം ഒരു ടെറസിന് മുകളിൽ. ഒരുപാട് കൃഷിഭൂമി ഉള്ളവർ വരാ അത് ഉപേക്ഷിച്ചിട്ട് അതിനകത്തൊന്നും കൃഷിയൊന്നും നടത്താതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷം ചേർത്തതും മായം ചേർത്തതുമായിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും ഫ്രൂട്ട്സും മറ്റുമൊക്കെ വാങ്ങി കഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു കുറച്ച് സ്ഥലത്ത് മാക്സിമം എന്തൊക്കെ തരത്തിലുള്ള ചെയ്യാമോ അതെല്ലാം, ഡ്രാഗൺ ഫ്രൂട്ട്സ് പോലുള്ള ഒരു ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കാണുന്നത് തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് അത്രത്തോളം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞൊരു ഏരിയയില് മാക്സിമം എല്ലാത്തരം ഫ്രൂട്ട്സുകളായാലും എല്ലാത്തരം പച്ചക്കറി കൃഷി ആയാലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് സ്റ്റേഷന്റെ അടുത്ത് തന്നെ നമുക്ക് തന്നെ വന്ന് ആശ്രയിച്ച് സ്റ്റേഷനിലുള്ള ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും വന്ന് നല്ല ഒരു മായവും ചേർക്കാത്ത, ഒരു വിഷവും കലരാത്ത പച്ചക്കറിയും മറ്റുമൊക്കെ വാങ്ങാനുള്ള ഒരു അവസരവും എല്ലാം ഉണ്ട്. അതിൽ നമുക്കും സന്തോഷമുണ്ട്. അപ്പൊ ഇത്ര ഒരു ഇതിലേക്ക് നമ്മളെ പോത്തൻകോട് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ കണ്ടപ്പോൾ നമുക്കുള്ള അയൽവാസിയാണ്, നമുക്കുള്ള പരിസരം തന്നെ. അതുകൊണ്ട് നമുക്ക് ദൂരെയൊന്നും പോണ്ട, നമുക്ക് എല്ലാ ദിവസവും തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കട്ട് ചെയ്ത് ആദ്യ ഇത് അതിന്റെ ഓണർക്ക് തന്നെ സമ്മാനിച്ചുകൊണ്ട്. ഇത് അമേരിക്കൻ വിട്ടി എന്നുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. നല്ല മധുരമാണ്. നമുക്ക് ഐസ്ക്രീം കഴിക്കും പോലെ കഴിക്കാം. വേറെ വിഷാംശം ഒന്നും ഉള്ളതല്ല. ജൈവവളം മാത്രം ഉപയോഗിച്ച് ചെയ്തുണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട്. ആദ്യമായിട്ട് സാറിന് തന്നെ ഇതിൽ നിന്നൊരു കഷ്ണം കൊടുക്കാം. ടേസ്റ്റ് പറയാണ് സാർ കഴിച്ചിട്ട്. ചുണ്ടും കൂടെ ചോക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞപ്പോ അടുത്ത ബ്രാപ്പിളായി. ഇതൊക്കെ തന്നെ കാണാൻ സാധിച്ച തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആനക്കമ്പൻ വെണ്ടയാണിത്. ഞാനത് ഒന്ന് വിളവെടുക്കാൻ പോവാണ്. നിറയെ നിപ്പുണ്ട്.
നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണ്. വളരെ ടേസ്റ്റിയാണ് ഈ വെണ്ടയ്ക്ക. ഇനി നമുക്ക് കത്തിരിക്ക വിളവെടുക്കാം. നീല കത്തിരിക്ക, ഇത് ചെറിയ പ്ലാന്റ് ആണ്. നല്ല കളർ മുറ്റിയില്ല, നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ നല്ലതാ. പെട്ടെന്നത് വേവുന്ന ഒരു ഇനം കത്തിരിക്ക. ഇതിൻ്റെ തക്കാളിക്ക കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല കളറാണ്, കഴിക്കാനും ടേസ്റ്റിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അമേരിക്കൻ ബ്യൂട്ടി. വീട്ടമ്മമാരോടൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളുടെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏത് രീതിയിലെന്ന് പറഞ്ഞാലും നമുക്ക് വലിയ ജോലിഭാരം ഇല്ലാത്ത ഒരു മേഖലയാണ് ഈ ടെറസ് ഫാമിംഗ് അല്ലെങ്കിൽ ഒരു ചെടി നടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നട്ട് ഒരു ചെടി അല്ലെങ്കിൽ 10 ചെടി നട്ട് അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആദായം എടുക്കുമ്പോൾ നമുക്ക് പിന്നെ അത് നിർത്താൻ തോന്നത്തില്ല. 10 ചെടി 50, 100 അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത്രയും ചെയ്തത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് എല്ലാം ചെറിയ രീതിയിൽ തുടങ്ങണം. അപ്പോൾ നമുക്ക് ചെയ്തു വരുമ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി, മനസ്സിന് സുഖം, സന്തോഷം, നമ്മൾക്ക് ടെൻഷൻ എന്ന് പറയുന്നതേ ഇല്ല. ഈ ടെറസിൽ കയറി ഞാൻ കുറേ സമയം ഇങ്ങനെ ഈ ചെടികളോട് സംസാരിച്ചും പറഞ്ഞൊക്കെ നിൽക്കുന്നത് അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അപ്പം എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികൾ ഇത് കണ്ട് കൃഷി ചെയ്യും. അതിന് യാതൊരു വ്യത്യാസവും ഇല്ല. അവർക്ക് അത് ചെയ്യാൻ തോന്നും. കാരണം ഒരു ഫ്രൂട്ട് തന്നെ അവർ തനിയെ എടുത്ത് കഴിക്കുമ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ള ഒരു ചിന്ത വരും.